പൊന്നാര ചെങ്ങന്മാരെ മാണങ്ങി പോന്നോളി, ഇതാണ് ഡാർജിലിംഗ്. ഔ, ഇവിടുത്തെ തണുപ്പ് എന്താ അറിയോ? എന്നാ പിന്നെ ഡാർജിലിംഗ് ഒന്ന് കാണാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പോണത്. ഈ ബസ്സിൽ ഇങ്ങനെ NJP പോയിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ NBSTC എന്നൊക്കെ എഴുതി കണ്ട്. നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ് ഇപ്പത്. ഇനിയിപ്പോൾ എന്താ ഈ വെസ്റ്റ് ബംഗാളിൽ നോർത്ത് ബംഗാൾ എന്നൊന്നും ചോദിക്കണ്ട, അത് അങ്ങനെയൊക്കെ തന്നെയാണ്. മുമ്പ് പല പേരിൽ നോർത്ത്, സൗത്ത്, കൽക്കട്ട എന്നൊക്കെ പേരിലുണ്ടായിരുന്ന ബസ്സൊക്കെ കൂടി ഇപ്പോൾ ചേർത്ത് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ NJP യിലെത്തി ചോദിച്ചപ്പോഴാണ് ഇതിപ്പോൾ ഈ ഡാർജിലിംഗിക്ക് അങ്ങനെ ബസ്സൊന്നും അങ്ങനെ എപ്പോഴൊന്നും കിട്ടൂല, അത് എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ ബസ്സൊക്കെ എന്ന്. അപ്പോൾ ഈ സുമോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്, അതിങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ഷെയറിംഗ് ടാക്സി ഒക്കെ ഉണ്ടല്ലോ, അതേമാതിരി അങ്ങനെ പോകണം. ഇല്ലത് പറയാലോ, വലിയ കുഴപ്പമില്ല കേട്ടോ. 200 രൂപ ഉള്ള ഒരാൾക്ക് പോണ വഴിക്ക് കുറച്ച് തേയിലത്തോട്ടൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ പോട്ടൊക്കെ പിടിച്ച് പോകുമ്പോഴാണ് ഡ്രൈവർ ചെങ്ങായി നേപ്പാളിയാണ്. ഓൻ പറഞ്ഞ ചെങ്ങായി എൻ്റെ ക്യാമറ വേണമെങ്കിൽ എടുത്തു വെച്ചോ. ഇവിടുന്ന് അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പാണ് കുറച്ച് പേർത്തേക്ക്. ഓല് കണ്ടിട്ടുണ്ട് എൻ്റെ ക്യാമറയും കൊണ്ട് ഓല അങ്ങോട്ട് പോകും. പടച്ചോണ്ടേ ബാപ്പ, ക്യാമറ പോയാൽ ശരിയാവില്ല. അങ്ങനെ കുറച്ച് നേരത്തിന് ക്യാമറ എടുത്ത് വെച്ചു. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ മിലിറ്ററി ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. ഇള്ള പറയല ചങ്ങന്മാരെ, 10 ആളുണ്ട് ഈ സുമോല്. നമുക്ക് കിട്ടിയത് നടുവത്തെ സീറ്റാണ്, അതുകൊണ്ടാണ് ഇത് മുന്നത്തെ കാഴ്ചകളൊന്നും നിങ്ങളെ ശരിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇതിങ്ങനെ ബാക്കിൽ നിന്ന് നീട്ടിപ്പിടിച്ചിട്ട് വേണം കാണാൻ. കയറ്റങ്ങനെ കയറണമൊക്കെ നിങ്ങൾ എമ്മാതിരി കയറ്റാന്ന് അറിയോ, ഫുള്ള് കയറ്റാണ്. ഇപ്പൊ ഞങ്ങളിങ്ങനെ പോയി, ഇതാ ഇവിടെ കുർസിയോങ്ങിലെത്തി. പണ്ട് നമ്മളെ നാട്ടുകാരൻ പറഞ്ഞു, ഇന്ത്യ വിട്ടപ്പോൾ തുടങ്ങിയത് ആ തണുപ്പ് എന്ന് പറഞ്ഞ മാതിരി. ഇതിങ്ങനെ കയറ്റങ്ങനെ കയറി വന്നപ്പോൾ കുറേശ്ശെ തണുപ്പൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. മോള് നല്ല തണുപ്പാണ് പോലെ, പോയി നോക്കാം. നിങ്ങൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ട്രാക്ക് കണ്ടോ, അത് ഈ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ട്രാക്കാണ് ഇങ്ങനെ സൈഡിൽ കൂടി പോണത്. ഇപ്പം ഏതായാലും ആയിക്കോട്ടെ, ട്രെയിനൊന്നും പോകണില്ല കേട്ടോ. ഇപ്പം ആ ട്രെയിൻ ഡാർജിലിംഗിൽ തന്നെ അവിടെ തന്നെ ഇങ്ങനെ എട്ടാവട്ടത്തൊക്കെ ഇറക്കണം പോലെ, അങ്ങോട്ട് സിലിഗുരിയിൽ നിന്ന് അങ്ങോട്ട് പോകണമെന്നില്ല എന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡാർജിലിംഗിൽ എത്തിയിട്ടുണ്ട്. സംഭവം 3:00 എത്തിയത്. ആ നേരത്തെ ഇപ്പോൾ ഈ പോട്ടം പിടിച്ചാനൊന്നും നോക്കിയില്ല, വേഗം ആദ്യം കടന്നുറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയ റൂം തരണോണ്ടായിരുന്നു. റൂമൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഈ അങ്ങാടി കൂടി കുറച്ചു നേരം ഇങ്ങനെ തെണ്ടിയിട്ട് തിന്നാൻ വല്ലതും കിട്ടുമ്പോഴല്ലോ, അതും നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ തന്നെ ഒരു തട്ടുകട കിട്ടി. ഇത് നോക്കാൻ നിങ്ങൾ ഒരു നേപ്പാളി പെൺകുട്ടിയാണ് ഇപ്പം ഈ പിന്നെ തട്ടുകട നടത്തുന്നത്. ഇവിടെ ഇതൊന്നുമല്ല, അതാ അപ്പുറത്തും കണ്ടില്ല കുറെ ഉണ്ട് ഇങ്ങനെ പെൺകുട്ടികളാണ്. നമ്മളെ നാട്ടിൽ പെൺകുട്ടികളെ മരുന്നില്ല, ഇറ്റങ്ങള് നയിച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരാണ്. നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ ഈ നട്ടപ്പാതിരൊക്കെ ഇതേമാതിരി പുറത്തുകൂടി ഇറങ്ങി നടക്കുമോ? ഇല്ലല്ലോ. ഇറ്റങ്ങൾ രാവും പകലും ഇല്ലാതെ നയിച്ചാണ്. ആണുങ്ങൾക്ക് എത്ര പണിയാവോ? ഏതായാലും ഇപ്പൊ ആ പെണ്ണ് എന്താ ബർഗർ മാറി സാധനം ഉണ്ടാക്കി തന്ന് അതൊക്കെ തന്ന് തൽക്കാലം പള്ളിയിലെ പൈപ്പ് അടങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെയുണ്ടല്ലോ, അങ്ങാടി കാലിയായിട്ട് ഒരു മനുഷ്യല്ല. എല്ലാവരും നേരത്തെ പരിഹരിക്കാറുണ്ട് ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ലേ, അമ്മാരി തണുപ്പാണ്. ഗൂഗിളന്മാരോട് വെച്ചപ്പോൾ 9 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണുപ്പ് എന്നാ പറയുന്നത്. എന്തൊരു തണുപ്പ് എന്നറിയോ. ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇവിടെ നിന്നിട്ട് നമ്മളും പോയി മലപ്പുറത്ത് നിന്ന് തുടങ്ങി യാത്രയല്ലേ, കുറേ ദൂരം ബസ്സിലും വണ്ടിയിലും കുത്തിർന്ന് നമുക്കും ഉണ്ടല്ലോ ക്ഷീണം. നമ്മളൊന്ന് പോയി കിടക്കട്ടെ. ഇതാണ് ഇപ്പോൾ നമ്മളെ ഡാർജിലിംഗ് അങ്ങാടി കേട്ടോ. ഇതൊന്ന് കണ്ടോളിങ്ങൾ. രാവിലെ ഒന്നും അത്ര വലിയ തണുപ്പില്ല കേട്ടോ, രാത്രിക്കത്തെ അത്ര തണുപ്പില്ല. ഞങ്ങളിങ്ങനെ ഏതായാലും രാവിലെ ഒന്ന് നടക്കുകയും ചെയ്യുക, അങ്ങാടി ഒന്ന് കാണും ചെയ്യുക, ഇറങ്ങി ഇങ്ങനെ പോകുന്നു പോകുന്നത് അവിടെ ഡാർജിലിംഗിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വന്നല്ലേ, ഒന്നിങ്ങനെ കണ്ടുനോക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ചുറ്റുപാട് ഇങ്ങനെ നോക്കുമ്പോണ്ടത് നല്ലൊരു മലൻ്റെ മുകളിൽ, അപ്പുറം ഇപ്പുറവും എല്ലാ ഭാഗത്തും മല തന്നെയാണ്. മലൻ്റെ മുകളിൽ ഇങ്ങനെ, ഇതാണ് ഇപ്പം നമ്മളെ ഡാർജിലിംഗിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ഈ ട്രെയിനാണ് ഇപ്പം നമ്മളതിലിങ്ങനെ ഓടുന്ന ട്രെയിൻ. ഇതിപ്പോൾ പണ്ട് സിലിഗുരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഓടിയതും പോലെ ഈ ഡീസൽ വണ്ടിയും കൽക്കരി വണ്ടിയൊക്കെയാണ് ഇപ്പം ഇതിലെ ഓടുന്ന ട്രെയിനുകൾ. സിലിഗുരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ ഇപ്പോൾ കുറച്ചായം പോലെ നിർത്തിയിട്ട് ഇപ്പം അത് ഓടുന്നില്ല എന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ട്രെയിൻ ഇപ്പം ഇവിടെ ഇങ്ങനെ ഡാർജിലിംഗ് കൂടി ഇങ്ങനെ കറങ്ങിയിട്ടേ ഇവിടെ കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ കാഴ്ച ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കറങ്ങുകയാണെന്നപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇപ്പം ഞങ്ങളിതിൽ കയറിയിട്ടൊന്നുമില്ല, ഏതായാലും പോകാൻ നേരം ആയിട്ടില്ല. നേരെ 7 മണി ആയിട്ടുള്ളൂ, ഇപ്പോൾ 8 മണിക്ക് അത് തുടങ്ങുള്ളൂ പരിപാടി എന്ന് പറഞ്ഞു. ഇപ്പോൾ കയറിയിട്ട് വലിയൊരു മെച്ചമൊന്നുമില്ല, കൊടുക്കണ കായ്ക്ക് മുതലാവില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വണ്ട് പോകുന്നവരൊക്കെ യൂട്യൂബിലും മറ്റൊക്കെ പറഞ്ഞു കേട്ടോ. അതോടൊപ്പം നമ്മളതിൽ കയറിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ചുറ്റും നോക്കാൻ നിങ്ങൾ ആ ദൂരെ മലയൊക്കെ കണ്ടല്ലോ, നിങ്ങൾ ഓടൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ. അതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണം, അതിൻ്റെ അപ്പുറത്തും മലകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള കാഴ്ചയൊക്കെ തന്നെയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റണേ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ സമയം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ആ എന്താ നമ്മൾ നടത്തുന്ന നോക്കണ, നിങ്ങൾ പണ്ട് കിൽക്കത്തിൽ മോലാൽ നടക്കുമ്പോൾ തുടങ്ങിയ പൂതിയാണ് ഇങ്ങനൊന്നും നടക്കണമെന്നല്ലേ, അതൊരു ഫോട്ടോ എടുത്ത് വിടണം എന്നല്ലേ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നാണ് ഇപ്പം ഇതിൻ്റെ ശരിക്കുള്ള പേരിട്ടോ.
ഇത് ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടൊക്കെ പിന്നെ പ്രഖ്യാപിച്ച ഒരു സ്ഥലവും അതിന്റെ റെയിൽവേ ആണ് ഇപ്പൊ ഇത് നോക്കാണെങ്കിൽ ട്രെയിന് കുറെ ഉണ്ടോ? നടുവിലും ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, ഇതൊക്കെ പോകാനുള്ള ട്രെയിനിന്റെ കാരണം. ഏതായാലും ഇപ്പൊ ഇതിനൊക്കെ ആളൊക്കെ ഉണ്ടാവോ? പേരുകളൊക്കെ വലിയ നഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. ഇനിയിപ്പൊ എന്താ അതാവോ? ഏതായാലും നമ്മളിപ്പോ ഇതിൽ കയറുന്നില്ലെങ്കിൽ നിർത്തിയിട്ട് വേണ്ടി ഉള്ളൊക്കെ ഒന്ന് നോക്കട്ടോ. ആ നല്ല സീറ്റ്, നല്ല കുഷൻ സീറ്റൊക്കെ ആണ് ഇതിമുള്ള കേട്ടോ. എഞ്ചിൻ കൂടാതെ ഇപ്പൊ രണ്ട് ബോഗിയാണ് ഇപ്പൊ ഇതിമ്മ കാണാനുള്ളത്. ചിലതുമ്പോ മൂന്നെണ്ണം ഉണ്ട്. ഇനിയിപ്പൊ നമ്മള് കയറുന്നില്ല ചേച്ചി, ഇനിയിപ്പൊ നിങ്ങള് വരുമ്പോ കയറാതൊക്കെ വേണ്ടട്ടോ. കായി കുറച്ച് ചിലവുണ്ടെന്നുള്ളൂ, പക്ഷെ അതിന്റെ കായ്ക്കുള്ള മുതലാവില്ല എന്നാണ് ഇപ്പൊ മുമ്പ് കയറിയാലൊക്കെ പറഞ്ഞത്. എന്നാലും കാണാനൊക്കെ ഉണ്ടാവും, അത്ര മോശം ഉണ്ടാകാൻ സാധ്യമൊന്നുമില്ല. ആ ഇങ്ങനെ റോട്ട് മുകളിലാണോ ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നത്? ഇത് കണ്ടില്ലങ്ങള്, കൊറേ എഞ്ചിനാണിത്. ഇതിപ്പോ എഞ്ചിന്റെ ഷെഡാണെന്ന് തോന്നുന്നു, കൊറേ ഉണ്ട് നിർത്തിയിട്ടുണ്ട്. കൽക്കരി എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കുടുക്കിട്ട് പോവാണെന്ന് തോന്നുന്നു. ആ ഇപ്പൊ ചോദിച്ചപ്പോഴാ പറഞ്ഞിട്ടോ, ഇത് ഇവിടെ മാത്രം കറങ്ങല്ല, ഇവിടുന്ന് ഇപ്പൊ നമ്മളെന്താ പോന്നപ്പോ കുർസി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടില്ല നിങ്ങള്? അവിടക്ക് ഒരു ട്രെയിനും പിന്നെ ഗും എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാകുമ്പോലോ, അങ്ങോട്ട് ട്രെയിൻ, അങ്ങനെ രണ്ട് ട്രെയിനെ കുറച്ച് ദൂരത്തേക്ക് പോകണുണ്ട് കേട്ടോ. ആ അതക്കണു, ഒരു എഞ്ചിനിതാ പോണു. അതിങ്ങനെ ഷെഡിന്ന് എടുത്തിട്ടേ ഇനിയിപ്പോ ബോഗിമ കൊടുക്കാൻ വേണ്ടി പോവാൻ തോന്നുന്നു. അതിങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് മറ്റേ ട്രാക്കൊക്കെ കയറിയിട്ട് ഈ സ്റ്റേഷൻ കൂടെ വരേക്കാരം, എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ബോഗിമ്മനെ കൊടുക്കാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പൊ നേരം പെട്ടെന്നേ വണ്ടി കണ്ടമാനം വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ കാണാൻ വരുന്നവരാണെന്ന് പറഞ്ഞാൽ മാട്ടുകാരാണാവോ? ഏതായാലും ഇവിടുത്തെ പരിപാടി തന്നെയാണ്, ബസ്സൊന്നും ഇപ്പൊ അങ്ങോട്ട് കണ്ട് കയറിയല്ലേ. ഇമ്മാതിരി കയറ്റൊന്നും കയറിയിട്ട് ബസ് വരില്ല, ഈ സുമവും വണ്ടികളൊക്കെയാണ് കാര്യമായിട്ട് വരുന്നത്. ആ ട്രെയിനിന്റെ ചാർജും സമയമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ? കൽക്കരി വണ്ടിക്ക് 1500 ഡീസലിന് 1000 ആണ് കാണുന്നത്. ഇതിപ്പോ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണിപ്പോ ഈ ട്രെയിനിന്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്, നല്ല സീറ്റും തൊക്കെയാണ്. ഇതിനിപ്പോ 1600 rupees അവിടെ റേറ്റ് ചെയ്തിച്ച കണ്ടിട്ട് മനസ്സിലായത്. ആ ഇവിടെ ബോർഡുമേ സിലിഗുരി എന്നും കണ്ടില്ലാവണോ? 79 km ദൂരം, 6512 ഉയരൊക്കെ കാണുന്നുണ്ട്. ഇതാണിപ്പോ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഒരു ബോർഡ്, മമതാ ബാനർജിയുടെ പേരൊക്കെ എഴുതി കാണുന്നുണ്ട് അയിമേ. ആ 8 മണിയായപ്പോ ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞിട്ടോ, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ, റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ ആണിത്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തുണ്ട്. 1881 ഇപ്പൊ ഈ റെയിൽവേ ഒക്കെ തുടങ്ങുന്നതാണ് ഇപ്പൊ ബോർഡ് നോക്കിയിട്ട് കാണുന്നത്. ഏതായാലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നടത്തങ്ങ ഏതായാലും നടക്കുകയാണല്ലോ, അങ്ങാടി കൂടി കുറച്ച് നടന്ന് അങ്ങാടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ചു. ആ ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ജീപ്പ് സ്റ്റാൻഡ്. ആ അവിടെ ഒരു 1-2 ബസ് അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ സിലിഗുരിക്കല്ലോ എൻജിപിക്കല്ലോ ഒന്നല്ല, അത് കാളിപ്പോങ്ങിക്കുള്ള ബസ്സാണോ. ഇതാണിപ്പോ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് കേട്ടോ, അത്യാവശ്യം നമ്മളെ നാട്ടിൽ കാണുന്ന പച്ചക്കറി ഒക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഏതൊരു ഏല വേറെ കാണുന്നുണ്ട്, അത് എന്താന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ഏതായാലും അങ്ങാടിപ്പൈക്കള മാതിരി ഇങ്ങനെ നടക്കുകയാണ്, എന്നാ പിന്നെ നിങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങാടിത്ത് കണ്ടോളി. ഇതെന്താ ഓരോ പെരയാണ്, ഇപ്പൊ ആ ഒരു പെണ്ണിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലേ, അത് ഒരു പെരയാണ്. ഇവിടുത്തെ പേരക്കാരന ഇങ്ങനത്തെ ഓരോ പേരയാണ്. അതിന്റെ ഉള്ളൊക്കെ കയറി ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റല്ലോ, ചിലപ്പോ തല്ലിട്ടും, അതുകൊണ്ട് എടുത്തില്ല. ഇതിപ്പോ നമ്മളെ അവിടുത്തെ ഒരു ആട് വയസ്സാണ്, സിമെന്റും മണലൊക്കെ വെക്കുന്ന ഒരു കടയാണ്. ഒക്കെ കൂടി ഒരു ഉദാമന്റെ ഉള്ളിലാണ് ഇങ്ങനെ അങ്ങനെ പോകുന്നിങ്ങനെ അങ്ങാടി കൂടി ഒക്കെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത്. വേറെ പത്താ ആ ഇവിടുത്തെ പച്ചിന്റെ മാർക്കറ്റ് അത് കേട്ടോ, ഓരോ പെട്ടിപ്പീടിയ പോലെയുള്ള മാർക്കറ്റാണ് ഓരോ ദേറൂട്ടിന്റെ ഒക്കെ. മീൻ കണ്ടിട്ട് ഇപ്പൊ കടലിന്ന് പിടിച്ച മീനൊന്നും അല്ല എന്നു വെച്ചോണ്ട്, ഇത് ഡാമിലെ മീനാണെന്ന് തോന്നുന്നു. നമ്മളെ ഡാം മീനുണ്ടല്ലോ, ഡാം ഫിഷ് എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനത്തെ ടൈപ്പ് മീനാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. ഒക്കെ എല്ലായിടത്തെ കടയിലും അങ്ങനെ തന്നെയാണ്. ഇതും വേറെ പച്ച, ഇതാണിപ്പോ ഞാൻ പറഞ്ഞ ഏല. ഇതിപ്പോ എന്താ ഏല എന്റെ പേര് വെച്ച് മനസ്സിലായില്ല. നമ്മളെ മാറി അവിടുത്തെ ചീര മാറി എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഓലോട് ചോദിച്ചിട്ട് ഓല എന്തോന്ന് പറഞ്ഞു, അത് ഉച്ചയായിട്ട് മൊത്തം ഇരിഞ്ഞുപോല. ഇതിപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ കാര്യം, അതിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ പെണ്ണുങ്ങളാണ് ഇവിടുത്തെ ഒക്കെ കച്ചവടങ്ങളൊക്കെ കാര്യമായിട്ട് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ നല്ലോണം നയിച്ചിട്ട് കായ് ഉണ്ടാക്കണ്ട ഇവിടെ. ഇതൊരു 3 പെണ്ണുങ്ങൾ ചേർന്നിട്ടുള്ള ചെറിയ ചായക്കടയാണ്, ഞങ്ങളെ പാർക്കണ റൂമിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോ ഇവിടുന്ന് എളുപ്പമുണ്ട്, നല്ല നല്ല ചാതുള്ള പിന്നെ ചായയും കടയും നല്ല കൂട്ടാനൊക്കെ ആണ് കേട്ടോ. ഇതാണിപ്പോ ഞങ്ങള് പാർത്തീന ലോഡ്ജ് ഹോട്ടൽ ടീ സ്റ്റാന്നാണ് പേര്. ഇവിടെ നമ്മളെ ഈ ജീപ്പ് സ്റ്റാൻഡ് വരുന്നില്ലേ, അതിന്റെ അടുത്തുള്ള തന്നെയാണ്. കുറഞ്ഞ കായുള്ളൂ കേട്ടോ, ആകെ പിന്നെ 800 rupees ആയിട്ടുള്ളൂ. ഞങ്ങൾ 3 കിടന്നിട്ട് റൂമിന് 800 rupees ആയിട്ടുള്ളൂ. എത്തപ്പ ചെങ്ങായി ഡാർജിലിംഗിൽ അങ്ങാടി കാണിച്ചിടാൻ പോകേണ്ടതാണോന്ന് വിചാരിച്ചു ഇപ്പൊ എല്ലാവരും കൂടി ഇന്ത്യ ഉറമക്ക് കയറണ്ട. ഇവിടെ വേറെ കുറെ സ്ഥലങ്ങൾ കാണാണ്ട്, ഇത് നോക്കണെങ്കിൽ നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിപ്പോ നമ്മളെ ഈ ഇവിടെ ഡാർജിലിംഗിലെ ടൈഗർ ഹില്ലാണ്, പക്ഷേ തടി കൊണ്ട് ആക്കുള്ളത് മാത്രം പോയാൽ മതി കേട്ടോ, നടന്നങ്ങട്ട് കയറണം, ട്രക്കിങ്ങിന്റെ സ്ഥലമാണ്, അതിന് വയ്ക്കണം പോയാൽ മതി.
പിന്നത് നമ്മളവിടെ ഈ ഒരു റോപ്പ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് കട്ടക്കാലത്തിന് ഇപ്പൊ ഈ കോവിഡൊക്കെ ആയതുകൊണ്ടേ അത് പടഞ്ഞു കിടക്കണം, അങ്ങോട്ട് പോകാനും പറ്റില്ല. പിന്നെ ഈ ബുദ്ധമതക്കാരുടെ ജാപ്പനീസ് പീസ് പക്കോട് പറഞ്ഞാൽ ഇതാണ്, ഇത് നല്ല രസമുള്ള സംഭവം തന്നെയാണ്. പിന്നെ വേറെന്നുള്ളത് ഈ നൈറ്റിംഗൽ പാർക്കാണ്, ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ട്രെയിൻ ആ ട്രെയിൻ ഇതിൽ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വേറെ കാണാനുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ നേപ്പാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ടോ, നേപ്പാൾ വംശജരാണ്. അപ്പം ഞങ്ങളിപ്പോൾ തൽക്കാലം അവിടെ നിന്ന് അങ്ങോട്ട് പോരാണ്, ഞങ്ങൾക്ക് വേറെ അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോകാണ്ട്. അത് ഇതിലും നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം അതുണ്ടാകുമ്പോൾ നമ്മൾ ഇതിമ നേരം കളയേണ്ട വിചാരിച്ച ടൈമ വല്ലാതെ കൂടിയിട്ടില്ല അവിടെ, കാരണം കുറേ സ്ഥലം അവിടെ അടഞ്ഞും കിടക്കുകയാണ്, കാണാനും പറ്റൂല. അപ്പം ഇനി ഏതായാലും ഇതിലും നല്ലൊരു കിടിലം സ്ഥലത്തേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്, അത് നിങ്ങൾക്ക് ഉഷാറാവും, ഒരു സംശയം വേണ്ട. അപ്പം ഞാൻ തമാശ കൂട്ടിയുടെ ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ നിങ്ങളോട്, നമ്മളീ കാക്ക മലപ്പുറത്ത് ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളിങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, എല്ലാവരോടും കാണാൻ പറയും. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, അതിൻ്റെ അടുത്തൊരു ബെല്ല് കുട്ടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നോക്കി കൊടുക്കട്ടോ. അപ്പം എന്നാൽ നമുക്ക് ഇനിയും കാണാം.